സ്വപ്ന ഭവനം പണിതുയർത്താൻ കുറേ കഷ്ടപ്പെടണം. ഒപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കൺഫ്യൂഷനും. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളോട് പറയൂ. ഈശ്വരി ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, ചേലിക്കര ടവർ, ചേലിക്കര. മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ച് അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടപ്രതിഷേധവുമായി രംഗത്തെത്തി. ക്ലാസ് മുറികളുടെ അഭാവത്താൽ വീർപ്പുമുട്ടി 800 കുട്ടികൾ പഠിക്കുന്ന മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അടിയന്തര പ്രാധാന്യത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടപ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ കൂട്ടത്തോടെ നിവേദനവുമായി എത്തിയത്. പി ടി എ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്തിന് നിവേദനം കൈമാറി. എസ് എം സി ചെയർമാൻ ബഷീർ അഹമ്മദ, സ്കൂൾ എച്ച് എം രജിത, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ, എം പി ടി എ പ്രസിഡന്റ് കെ കെ സുധ, എ എച്ച് ഷംസുദ്ദീൻ, പി കെ ബാലകൃഷ്ണൻ, പി യു മുന്താസ്, ടി എസ് മുഹമ്മദ് കുട്ടി, ടി കെ പ്രശാന്ത് തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂള് തൃശൂർ ജില്ലയിൽ തന്നെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും അധ്യാപക അധ്യയന നിലവാരം, പഠന നിലവാരവും മറ്റെല്ലാ പരിപാടികളിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയൊക്കെ വളരെ കാലത്തെ ശ്രമഫലമായാണ് ഒരു 2012 300 കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സ്കൂളിൽ നിന്ന് 800 കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്കൂളിൻ്റെ പുരോഗതി ഉണ്ടായി. അതിൽ 1817 സ്ഥാപിച്ച ഒരു സ്കൂള്, 100 പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സ്കൂൾ എന്നുള്ള നിലക്ക് 1917 അല്ലേ സ്ഥാപിച്ചൊരു സ്കൂള്, അത് 100 പൂർത്തിയായി. ആ സ്കൂളിൻ്റെ കെട്ടിടങ്ങളെല്ലാം പഴയതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം പ്രീ കെ ആണ്, ഒരിക്കലും അധ്യയനം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. മുമ്പ് പിന്നെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ അവരുടെ ഒരു ഫണ്ടിൽ 2014 മുമ്പ് ഒരു 50 പാസ്സായി, ഒരു 4 പണിതു. പിന്നീട് എം എൽ എ പ്രദീപ് അവരുടെ ഒരു 2 ഫണ്ട് മുഖേന 8 ക്ലാസ് മുറികൾ പുതുതായി പണിതു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 800 കുട്ടികളുണ്ട്. 223 കുട്ടികൾ പ്രീ പ്രൈമറിയിലും അതുപോലെ തന്നെ പിന്നെ 508 കുട്ടികൾ 1-4 1-4 ക്ലാസ് വരെയും പഠിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് മുറികൾ, ഓഫീസ് റൂം അടക്കം 22 ആവശ്യമാണ്. പക്ഷെ ഇപ്പം നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആകെ 14 ക്ലാസ് മുറികൾ മാത്രമാണ് അത് പിന്നെ എല്ലാ തരത്തിലുള്ള ലൈബ്രറി അടക്കം ഉപയോഗിച്ചിട്ട് പോലും നമുക്കുള്ളത്. ഇത് നിരന്തരമായി 2017 അവസാനമായി ഒരു ഫണ്ട് ലഭിക്കുന്നത്. നിരന്തരമായി കോവിഡിന് മുമ്പും ശേഷവും എല്ലാം മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടും പഞ്ചായത്തിനോടും ഒക്കെ നിവേദന മുഖേനയും നേരിട്ടുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാതെ വരികയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.